മിസ്റ്റർ ബീസ്റ്റിന്റെ എതിരായിട്ടുള്ള അലിഗേഷൻസും കോൺട്രവേഴ്സീസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പൊ രണ്ട് സാധാരണ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത പ്രിസം ട്വന്റി ഫോറും വെർഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് യൂട്യൂബേഴ്സ് ഒരു മാസം മുന്നേ തന്നെ ഈ ഏവാ ടൈസിനെ കുറിച്ചും മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ചും ഒരു രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇത് ആര് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല പിന്നീട് മെല്ലെ മെല്ലെ ആണ് ഇതെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് തന്നെ അപ്പൊ ഇവർക്ക് എവിടെന്നാണ് ഈ എവിഡൻസ് ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റാൻഡോ ആയിട്ട് ഫോർ ചാൻഡ് മെസ്സേജ് ബോർഡിൽ വന്നതാണ് എവിയും ലാവാ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിമൂന്ന് കാരണം തമ്മിൽ അവരുടെ ഡിസ്കോട്ട് ചാനലിൽ സംസാരിക്കുന്ന കുറെ ചാറ്റുകൾ അപ്പൊ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഈ രണ്ട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ലാവ ജി എഡിറ്ററിനെ എഡിറ്ററിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി അദ്ദേഹത്തിന് മിസ്റ്റർ ബീസ്റ്റിന്റെ ടീമിലുള്ള പരിചയമുണ്ടോ എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് അങ്ങനെയാണ് ഇവർ ഇതൊക്കെ കൺഫേം ചെയ്യുന്നത് ഈ ചെറിയ പിള്ളേരാണെങ്കിലും മിടുക്കന്മാരാണ് ഒരാൾ മൈൻഡ് ചെയ്യാത്ത കാര്യത്തിന് അവർ ഇന്ന് ഈ ഒരു എത്തിച്ചു അപ്പൊ എന്താണ് ഈ ചാറ്റുകൾ ഉള്ളത് വെച്ചാൽ ഇത് പബ്ലിക് ആയിട്ടുള്ള ഡിസ്കോട്ട് സെർവർ ആണ് ഇതിൽ മൈനോട്ട് ും കുട്ടികളടക്കം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇവര് നൂട്സിനെ കുറിച്ച് സംസാരിക്കുന്നു ഹെൻറ്റൈനെ കുറിച്ച് സംസാരിക്കുന്നു നോട്ട് സേഫ് ഫോർ വർക്ക് എന്ന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട് ലാവെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പയ്യൻ ഈ ഒരു ഡിസ്കോട്ട് സെർവറിന്റെ മോഡറൈറ്റർ വരായിരുന്നു നിങ്ങൾ ആലോചിക്കുന്ന സെക്ഷൽ കോൺവെർസേഷൻ ഒക്കെ നടത്തുമ്പോൾ ഏവയുടെ പ്രായം ഇരുപതും ഈ പയ്യനായിട്ടുള്ള ലാവയുടെ ഏജ് എന്ന് പറയുന്നത് പതിമൂന്നുമാണ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യം എവിടെയും വരുന്നില്ല ഈ രണ്ട് വീഡിയോസ് വൈറൽ വൈറലായപ്പോ ലാവ തന്നെ വന്നിട്ട് പറഞ്ഞു ഈ ഇതൊക്കെ ആണെന്ന് പറഞ്ഞു അവസാനം എന്ത് സംഭവിച്ചു മൊത്തം ം ഡിസ്ക് കോഡിന്റെ ചാറ്റ് ലീക്ക് ആവുകയായിരുന്നു പണ്ട് ഇതേപോലെ ഒരു മോഡറേറ്റർ ബാക്കപ്പ് ചെയ്ത് വെച്ചതാണ് അവസാനം അതിപ്പോൾ ആവശ്യമായിട്ട് വന്നു അപ്പൊ ഇത് ലീക്ക് ലീക്കായപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി ലാവയ്ക്ക് മനസ്സിലായി ലാവ തന്നെ വന്നിട്ട് പോസ്റ്റ് ചെയ്തു എനിക്ക് അന്ന് അത്ര ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇതൊക്കെ ഇന്നപ്രോപ്രേറ്റ് ആണെന്ന് എനിക്ക് അന്ന് അത്ര ആലോചന പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിട്ടു അപ്പൊ ഈ ലാവയുടെ കേസും കൊണ്ടൊന്നും തീരുന്നില്ല മുസ്കീന എന്ന് പറഞ്ഞിട്ട് എവയുടെ അസിസ്റ്റന്റ് ആയിരുന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവർ വന്നിട്ട് ഒരു സെക്ഷൽ അസോൾട്ട് നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ കൂടെ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞതൊന്നും അല്ല ഡാർക്ക് ആയിട്ടുള്ള എലിഗേഷൻസ് അതിന് മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്